Hi friends, welcome to our channel. ഇന്ന് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബോട്ടിയാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ സവാള 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, തക്കാളി 2 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, 2 സ്പൂൺ മല്ലിപ്പൊടി 1/2 സ്പൂൺ, ഗരം മസാലപ്പൊടി. ഇനി ഇവിടെ ആവശ്യമായിട്ടുള്ളത് പ്രധാന ഇൻഗ്രീഡിയന്റ് ആയ ബോട്ടി. ബോട്ടി നന്നായി കഴുകി വൃത്തിയാക്കി സുറുക്കൊക്കെ ഇട്ട് കഴുകി നന്നായി ക്ലീൻ ചെയ്ത് വെച്ചത് ഒരു 1.5 കിലോ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ഉരുളി അടപ്പത്ത് വെക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കാം. ഓയിലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് നന്നായി വഴറ്റാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പിട്ടാൽ സവാള പെട്ടെന്ന് വഴന്നു കിട്ടും. കുറച്ചുപ്പ് ഇപ്പിടാം, പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ടിടാം. സവാള നന്നായി വാഴട്ടെ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങട് ബ്രൗൺ കളർ ആക്കണ്ട, ഒന്ന് വഴന്നു വരുമ്പോ തന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, പച്ചമുളകും കൂടി ചതച്ച് വെച്ചത് ഇട്ടൊടുക്കാം. നന്നായി വഴറ്റിക്കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടതിന് ശേഷം നന്നായി അതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. നന്നായി പച്ചമണം മാറണം, അല്ലെങ്കിൽ ഒരു കുത്തരിക്കും. നന്നായി ഇളക്കി കൊടുക്കുക, നന്നായി ഇട്ടിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇഞ്ചി പച്ചമുളകും തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില, വേപ്പില, കറിവേപ്പിൻ്റെലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടെടുത്തോളൂ കേട്ടോ. എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. മല്ലിയില, കറിവേപ്പിൻ്റെലൊക്കെ ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനങ്ങളാണ്. പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അതൊക്കെ ഇട്ടാല്. നമുക്ക് ബാക്കി പൊടികൾ ഇട്ടെടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം.
പിന്നെ ഗരം മസാല പൊടി, കുരുമുളകിന്റെ പൊടി എല്ലാം ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി നന്നായി വഴറ്റിയെടുക്കണം. അതിന്റെ പച്ചമണം പോണം ഈ പൊടികളുടെയൊക്കെ. തക്കാളി ഇട്ടതിന് ശേഷം ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം ഇനി നമ്മ ബോട്ടിട്ടിട്ട് കുക്കറിൽ ഇട്ടിട്ട് നന്നായി വേവിക്കാൻ വേണം. അപ്പൊ ഈ തക്കാളിയൊക്കെ നന്നായി അലിഞ്ഞു പോകും. ഇനി നമുക്ക് ബോട്ട് ഇതിലേക്ക് ചേർക്കാം കഴുകി വൃത്തിയാക്കി വെച്ച. ബോട്ട് ഇതിൽ ചേർത്ത് നന്നായി ഈ മസാല ഒക്കെ എല്ലായിടത്തും വരുന്ന നിലക്ക് ഇളക്കി ഇത് യോജിപ്പിക്കാം. മല്ലിപ്പൊടി കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ സമയത്ത് നമുക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു മണം ടേസ്റ്റും കിട്ടും. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലോട്ട് മാറ്റാം വേവിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഈ കുക്കറിലോട്ട് മാറ്റാം വേവിക്കാൻ വെക്കാം. ഒരു കുക്കറിലൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 വിസിൽ വരുന്ന വരെ നമുക്ക് ഇത് വേവിക്കാം. ഫ്രണ്ട്സ്, ഇപ്പൊ ഞാന് നമ്മളെ ബോട്ടിയൊക്കെ ഈ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നല്ല വേവുള്ളൊരു സാധനമാണ് ഈ ബോട്ടി. അപ്പൊ ഒരു ഏതായാലും നമുക്കൊരു 10 വിസിൽ അടിച്ചു നോക്കാം, എന്നിട്ട് തുറന്നു നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെ അടിക്കാം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കാം. വെള്ളം ഒഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തിളച്ച ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കാം. വെള്ളമൊക്കെ കുറച്ചധികം വെച്ചോ, ഒരു പേടിയും പേടിക്കണ്ട, കാരണം ഇത് നല്ല വേവുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിലധികം വെക്കാം, നിറയെ വെള്ളം വെക്കാം. അവസാനം നമുക്കിത് വറ്റിച്ചെടുക്കേണ്ടതാണ്. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണ്, അപ്പൊ കുറച്ചും കൂടി ഉപ്പിടാം. ഇപ്പൊ ഞാന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വേവിക്കാൻ വെക്കാം. മീഡിയം ഫ്ലെയിമില് ഒരു 10 വിസിലിങ് വരട്ടെ, എന്നിട്ട് നമുക്ക് തുറക്കാം. അപ്പൊ നമുക്ക് ഇനി ഇത് വെന്തോ നോക്കാം. അപ്പൊ 10 വിസിൽ അടിച്ചിട്ടുണ്ട്, ഫുൾ എയർ പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം. കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഇനി ഇതില് എല്ലാം കറക്റ്റ് ആണോ നോക്കാം.
Thanks for watching. I'll see you in the next video.